നമസ്കാരം. ബി ജെ പിയെ നേരിടാൻ തങ്ങൾക്കാവില്ലെന്ന് തുറന്ന് സമ്മതിച്ച് സി പി എം. സംഘടനാ റിപ്പോർട്ടിലാണ് ഇത്തരത്തിലൊരു വിലയിരുത്തൽ. സി പി എമ്മിന് കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ കാര്യമായി വളർച്ച നേടാനായത് കേരളത്തിൽ മാത്രമാണെന്നും രാജ്യത്താകെയുള്ള അംഗത്വത്തിൽ പകുതിയിലേറെയും കേരളത്തിലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ചൂപ്പുകോട്ടയായിരുന്ന പശ്ചിമബംഗാളിലെ അംഗസംഖ്യ 2017 നിന്നും 2022 നല്ലൊരു ശതമാനം കുറഞ്ഞു. കേരളത്തിൽ പശ്ചിമബംഗാളിൻ്റെ 3 ഇരട്ടി അംഗങ്ങളുണ്ട്. സി പി എം അംഗങ്ങളുടെ ആകെ എണ്ണം 985757 ഇതിൽ 527174 പേർ കേരളത്തിൽ നിന്നാണ്. ത്രിപുരയിലും അംഗസംഖ്യ പകുതിയായി കുറഞ്ഞു. പാർട്ടിയും ബഹുജന സംഘടനകളും ഭരണത്തിൻ്റെ അനുബന്ധനങ്ങളാകരുതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ജനങ്ങൾക്ക് സ്വീകാര്യമായ വിനയത്തോടെയുള്ള പെരുമാറ്റം വേണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷ പിന്തുണ കൊണ്ട് പാർട്ടിക്ക് ബി ജെ പിയെ നേരിടാനാവില്ലെന്നും വിലയിരുത്തലുണ്ടായി. പശ്ചിമബംഗാളിൽ പാർട്ടി പൂർണ്ണമായും തകർന്നടിഞ്ഞു എന്ന് വേണം പറയാൻ. ആത്മപരിശോധനയ്ക്ക് ബംഗാൾ കമ്മിറ്റിക്ക് കുറിപ്പ് നൽകി. പക്ഷേ തൃണമൂലിനും ബി ജെ പിക്കും ഇടയിൽ ഒത്തുകളിയെന്ന വിലയിരുത്തലും പിഴച്ചുവെന്നും വേണം പറയാൻ. കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശം ലംഘിച്ചാണ് കോൺഗ്രസും ISF ഉൾപ്പെടെ സംയുക്ത മുന്നണി ഉണ്ടാക്കിയത്. എന്നാൽ കേരളത്തിൽ ഭരണ തുടർച്ച നേടിയെങ്കിലും പുതിയ സാഹചര്യത്തിലെ ചുമതലകൾ കാര്യക്ഷമമായി നിറവേറ്റാൻ പാർട്ടി അംഗങ്ങളുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം നിലവാരം ഉയർത്തണമെന്നാണ് സി പി എം കേന്ദ്ര നേതൃത്വം പറയുന്നത്. അതേസമയം കേരളത്തിലെ 23-ാം പാർട്ടി കോൺഗ്രസ് സംഭവ ബഹുലമായി മുന്നോട്ടു പോകുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പലരെയും മറന്നു. അതിൽ എടുത്തു പറയേണ്ടത് ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ കാര്യമാണ്. സി പി എം പാർട്ടി കോൺഗ്രസിലേക്ക് വിളിക്കാത്തതിൻ്റെ പരിഭവം മുതിർന്ന കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിലവിലെ ആരോഗ്യസ്ഥിതിയിൽ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്നിരുന്നാലും ഒരു ക്ഷണം താൻ പ്രതീക്ഷിച്ചിരുന്നുവെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. കടുത്ത പ്രമേഹം കാരണം കുഞ്ഞനന്ദൻ നായർക്ക് കാഴ്ച പൂർണ്ണമായും നഷ്ടമായിരിക്കുകയാണ്. എങ്കിലും സ്വന്തം നാടായ കണ്ണൂരിൽ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കണമെന്നതാണ് തൻ്റെ ആഗ്രഹമെന്ന് നേരത്തെ കുഞ്ഞനന്ദൻ നായർ പറഞ്ഞിരുന്നു. തന്നെ സംബന്ധിച്ച് ഇത് അവസാന പാർട്ടി കോൺഗ്രസ്സാണ്. ആദ്യ പാർട്ടി കോൺഗ്രസ്സിലും അവസാന പാർട്ടി കോൺഗ്രസ്സിലും പങ്കെടുത്ത ആളെന്ന നിലയിൽ തനിക്ക് മരിക്കാമല്ലോ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. 84 കൊല്ലമായി താൻ പാർട്ടിയിലുണ്ട്. പാർട്ടി വിരുദ്ധമായ ഒന്നും താൻ ചെയ്തിട്ടില്ല. മരിക്കുന്നതിന് മുൻപ് തനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണണമെന്നുണ്ട്. ആഗ്രഹം താൻ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. കോടിയേരി പറഞ്ഞിരുന്നു പാർട്ടി കോൺഗ്രസിന് മുൻപ് കാണാൻ ചിലപ്പോൾ സാധിക്കുമെന്ന്. എന്നാൽ അതും നടന്നില്ല. പിണറായി കണ്ണൂരിൽ എത്രയോ പരിപാടികൾക്ക് വന്നിരുന്നു. അദ്ദേഹത്തിന് തന്നെ കാണാമല്ലോ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1943 മുംബൈയിൽ നടന്ന 1-ാം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തവരിൽ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഒരാളാണ് 96-കാരനായ കുഞ്ഞനന്ദൻ നായർ. ബാലസംഘത്തിൻ്റെ പ്രതിനിധിയായാണ് അദ്ദേഹം കോൺഗ്രസിൽ പങ്കെടുത്തത്. 23-ാം പാർട്ടി കോൺഗ്രസ് നാട്ടിൽ നടക്കുമ്പോൾ ക്ഷണിച്ചാൽ എങ്ങനെയെങ്കിലും പോകുമെന്ന് അദ്ദേഹം നേരത്തെയും സൂചിപ്പിച്ചതായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.